ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ജിംഗിൾ ബെൽ സോങ്ങിൻ്റെ ടാബാണ് ട്രൈ ചെയ്യുന്നത്, അതായത് സിംഗിൾ സ്ട്രിംഗ് ടാബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. സ്റ്റാർട്ടിങ് വരുന്നത് ഫ്രെട്ട്. അപ്പോൾ ഇതൊക്കെ പ്ലേ ചെയ്യുന്നത് സിംഗിൾ സ്ട്രിങ്ങാണ്, അതായത് ഫസ്റ്റ് സ്ട്രിങ്. ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫ്രെട്ട് വരുന്നത് ആദ്യം പ്ലേ ചെയ്യുന്നത് ഓപ്പൺ സ്ട്രിങ്ങാണ്. അതായത് എന്താണ് ഓപ്പൺ സ്ട്രിങ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബേസിക് ഗിറ്റാർ ലെസൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാബിലൈസറിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മളാദ്യം ഓപ്പൺ സ്ട്രിങ് പ്ലേ ചെയ്യാം, സീറോ ഫസ്റ്റ് സ്ട്രിങ്ങിൽ. അതിനുശേഷം ഒമ്പതാമത്തെ ഫ്രെട്ട്, ഏഴാമത്തെ ഫ്രെട്ട്, അഞ്ചാമത്തെ ഫ്രെട്ട്, വീണ്ടും ഓപ്പൺ. അപ്പോൾ നമ്മുടെ ഓപ്പൺ, ഒമ്പത്, ഏഴ്, അഞ്ച്, ഓപ്പൺ, ഇങ്ങനെ വരും. അത് സ്പീഡിലും പ്ലേ ചെയ്യാം, സ്ലോ ആയിട്ടും പ്ലേ ചെയ്യാം. കുറച്ച് എന്താ പറയുക, ബിഗിനർ ആണെങ്കിൽ സ്ലോ ആയിട്ട് പ്ലേ ചെയ്താൽ മതി, അത്ര ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും പ്ലേ ചെയ്യാം. അതിനുശേഷം അടുത്ത ലൈൻ വരുന്നത് മൂന്ന് തവണ ഓപ്പൺ ആണ്, ഇങ്ങനെ വരും. അതിനുശേഷം ഒമ്പത്, ഏഴ്, അഞ്ച്, രണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഫ്രെട്ടാണ്. ഒമ്പതാമത്തെ ഫ്രെട്ട്, ഏഴാമത്തെ ഫ്രെട്ട്, അഞ്ചാമത്തെ ഫ്രെട്ട്, രണ്ടാമത്തെ ഫ്രെട്ട്. അതായത് മൂന്ന് തവണ ഓപ്പൺ പ്ലേ ചെയ്യാം, ഇങ്ങനെ വരും. ഇപ്പോൾ ഒന്നുകൂടെ ഇനി ഇതിനുശേഷം അടുത്ത ലൈൻ വരുന്നത് സെയിം രണ്ടാമത്തെ ഫ്രെട്ട് തന്നെ വീണ്ടും തുടങ്ങാം. അതിനുശേഷം പത്താമത്തെ ഫ്രെട്ട്, അതിനുശേഷം ഒമ്പതാമത്തെ ഫ്രെട്ട്, അതിനുശേഷം ഏഴാമത്തെ ഫ്രെട്ട്, അതിനുശേഷം നാലാമത്തെ ഫ്രെട്ട്. ഒന്നുകൂടെ സ്ലോലി. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്, രണ്ട്, പത്ത്, ഒമ്പത്, ഏഴ്, നാല്. അതിനുശേഷം പന്ത്രണ്ടാമത്തെ ഫ്രെട്ട് രണ്ട് തവണ പ്ലേ ചെയ്യുക. അതിനുശേഷം പത്താമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഏഴാമത്തെ ഫ്രെട്ട്, അതിനുശേഷം ഒമ്പതാമത്തെ ഫ്രെട്ട്, ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാതെ സിംഗിൾ നോട്ടായിട്ടും വായിക്കാം, ഇങ്ങനെ വരും. പക്ഷെ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് കേൾക്കാൻ ഒരു രസം ഉണ്ടാവുക. ഒന്നുകൂടെ പ്ലേ ചെയ്യാം സ്ലോലി. ഇനി ഇതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം പ്ലേ ചെയ്ത പോലെ തന്നെ ഇത് വീണ്ടും നമ്മൾ പ്ലേ ചെയ്യുന്ന സെയിം നോട്ട് തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പറഞ്ഞ നോട്ടിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്ലേ ചെയ്തത് ഓപ്പൺ സ്ട്രിങ്, ഒമ്പത്, ഏഴ്, അഞ്ച്, ഓപ്പൺ, അത് സെയിം ആണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ മൂന്ന് തവണ ഓപ്പൺ സ്ട്രിങ് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഇവിടെ രണ്ട് തവണ മാത്രം പ്ലേ ചെയ്താൽ മതി. രണ്ട് തവണ ഓപ്പൺ പ്ലേ ചെയ്തിട്ട് അതിനുശേഷം ഒമ്പത്, ഏഴ്, അഞ്ച്, രണ്ട് പ്ലേ ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ സെയിം നോട്ടാണ് ആദ്യത്തെ ലൈൻ, അത് സെയിം ആണ്. പിന്നെ നമ്മൾ രണ്ടാമത് വായിച്ച സമയത്ത് മൂന്ന് തവണ ആയിരുന്നു ഓപ്പൺ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മൂന്ന് തവണ പ്ലേ ചെയ്യുന്നതിന് പകരം റിപ്പീറ്റ് ചെയ്തു വരുന്ന സമയത്ത് രണ്ട് തവണ മാത്രം പ്ലേ ചെയ്താൽ മതി, ഇങ്ങനെ. അതിനുശേഷം ഇവിടെ രണ്ടിൽ വെച്ച് സ്റ്റോപ്പ് ആയിട്ട് വീണ്ടും രണ്ടാമത്തെ ഫ്രെട്ടിൽ തന്നെ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് പത്ത്,
ഒമ്പത് ഏഴ്, അതിനുശേഷം പന്ത്രണ്ടാമത്തെ ഫ്രട്ടിൽ നാല് തവണ സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം പതിനാല് പന്ത്രണ്ട് പത്ത് ഏഴ് ഒമ്പത്, ഏഴിന് ഒമ്പതിലൂടെ സ്ലൈഡ് ചെയ്യാം. സ്ലൈഡ് ചെയ്തില്ലെങ്കിലും സിംഗിൾ നോട്ടായിട്ടും വായിച്ചാൽ മതി. ഇങ്ങനെ വരും. അതിനുശേഷം അടുത്ത ലൈൻ വരുന്നത് ജിംഗിൾ ബെല്ലിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പം ഒമ്പതാമത്തെ ഫ്രട്ടിൽ ഏഴ് തവണ സ്ട്രൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സോങ് കേട്ടാൽ അറിയും അതിൻ്റെ ടൈമിങ്. മൂന്ന് തവണ, വീണ്ടും മൂന്ന് തവണ, എന്നിട്ട് വൺ ടൈം കൂടെ സ്ട്രൈക്ക് ചെയ്തിട്ട് പന്ത്രണ്ടാമത്തെ ഫ്രട്ട്, അഞ്ചാമത്തെ ഫ്രട്ട്, ഏഴാമത്തെ ഫ്രട്ട്, ഏഴിൽ നിന്ന് ഒമ്പതിലോട്ട് സ്ലൈഡ്. ഒന്നുകൂടെ ഇങ്ങനെ വരും. അതായത് ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്, പിന്നെ ഒന്നുകൂടെ പന്ത്രണ്ടാമത്തെ ഫ്രട്ട്, അഞ്ചാമത്തെ ഫ്രട്ട്, ഏഴാമത്തെ ഫ്രട്ട്, ഏഴിൽ നിന്ന് ഒമ്പതിലോട് സ്ലൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് സിംഗിൾ നോട്ടായിട്ടും പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് സ്ലൈഡ് ബുദ്ധിമുട്ടുള്ളവർക്ക് സിംഗിൾ നോട്ടായിട്ടും പ്ലേ ചെയ്യാം. ഇങ്ങനെ പ്ലേ ചെയ്യാം. പക്ഷെ കേൾക്കാൻ സുഖം എപ്പോഴും സ്ലൈഡ് ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം പത്താമത്തെ ഫ്രട്ടാണ് പിന്നീട് വരുന്നത്. നാല് തവണ സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ഒമ്പതാമത്തെ ഫ്രട്ട് നാല് തവണ സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ഏഴാമത്തെ ഫ്രട്ട് മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ഒമ്പതാമത്തെ ഫ്രട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഏഴാമത്തെ ഫ്രട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് പന്ത്രണ്ടാമത്തെ ഫ്രട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഒന്നുകൂടെ ഇങ്ങനെ വരും. അതായത് പത്താമത്തെ ഫ്രട്ട് നാല് തവണ, ഒമ്പതാമത്തെ ഫ്രട്ട് നാല് തവണ, എന്നിട്ട് ഏഴാമത്തെ ഫ്രട്ട് മൂന്ന് തവണ, എന്നിട്ട് ഒമ്പതാമത്തെ ഫ്രട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഏഴാമത്തെ ഫ്രട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് പന്ത്രണ്ടാമത്തെ ഫ്രട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം സോങ്. ഇങ്ങനെയാണ് ജിംഗിൾ ബെല്ലിൻ്റെ ടാബ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.